ഇവൻ വരുമ്പോൾ ഇവന്റെ രണ്ട് ചെവിക്കും ഈ അപ്പാരറ്റസ് വെച്ചിട്ടുണ്ട്. അതിന് പറയുന്നത് ഹിയറിംഗ് എയ്ഡ് എന്ന് പറയും. കേൾക്കുവാൻ വേണ്ടി വെച്ച അങ്കളെ ഇത് ജന്മനാ ഉള്ളതായിരുന്നോ? 3 വയസ്സായപ്പോഴാണ് ഇവർ അത് നോട്ടീസ് ചെയ്തത്. അതെ, ഇവന്റെ ചെവിക്ക് കേൾവി കുറവുണ്ടെന്ന്. നിങ്ങൾ എത്ര പേര് കണ്ടായിരുന്നു ഇവൻ ഇത് മുണ്ട് വന്നത്? എത്ര പേര് കണ്ടിട്ടുണ്ട് ഇവൻ ചെവിയിൽ വന്നു? എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം മുമ്പ് ബാബുചാൻ ഓർക്കുന്നുണ്ടോ, നമ്മുടെ ഒരു ആരാധന മധ്യേ ദൈവാത്മാവ് പറഞ്ഞ് ചെവികളെ തൊടും. അന്ന് നമ്മൾ ഇവനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഇവൻ വീണ്ടും ഇത് വെച്ചുകൊണ്ട് പോയപ്പോൾ പലരും എന്നോട് ചോദിച്ചു, പാസ്റ്ററേ അതെന്നാ തുറക്കാഞ്ഞത്? എന്നോട് ചോദിച്ചു. ചോദിച്ചവർ ഇവിടെ ഉണ്ട്, സ്വത്രം പറഞ്ഞോ ധൈര്യമായിട്ട്. എന്നാ പാസ്റ്ററേ അത് തുറക്കാഞ്ഞെന്ന് ചോദിച്ചു. അന്ന് ഞാൻ അവരോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരു സംഭവം, നമ്മൾ ഈ കണ്ണാടി എൻ്റെ കണ്ണ് തുറന്നെന്ന് പറഞ്ഞാലും അല്ലെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച റീസ്റ്റോർ ചെയ്യപ്പെട്ടാലും ഈ കണ്ണാടി എടുക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് വരും. ഞാൻ അന്ന് എന്നോട് ചോദിച്ചവരോട് പറഞ്ഞ മറുപടി അതായിരുന്നു, അവൻ്റെ ചെവി തുറന്നെന്ന് കർത്താവ് പറഞ്ഞാൽ ആ ചെവി തുറന്നതാണ്. അവൻ്റെ ചെവി തുറന്നെന്ന് കർത്താവ് പറഞ്ഞാൽ അത് തുറന്നതാണ്. ഞാനിവിടെ ബോസ്ക്ക് പറയാൻ വന്നതല്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അവൻ അത് മാറ്റിയില്ല. ഞാൻ അത് ഓരോ പ്രാവശ്യം കാണുമ്പോഴേക്കും എൻ്റെ നെഞ്ചിന് ആ കുത്തു വന്നുകൊണ്ടിരുന്നത്, ഇത് മാറ്റുന്നില്ലല്ലോ, ഇത് മാറ്റുന്നില്ലല്ലോ. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് ആഴ്ചകളായിട്ട് ഇവൻ വെക്കും. എത്ര ആഴ്ചയായിട്ട് വെക്കുന്നില്ല? 2 മാസമായിട്ട് വെക്കുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്തു, ഇനി വെക്കുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ ഇവൻ്റെ അമ്മയെ വിളിച്ചിട്ട് 3 കാര്യങ്ങൾ, 1-2 വേറെ കാര്യങ്ങൾ ചോദിക്കാണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചു, ഇവൻ്റെ ചെവി ഇപ്പം എങ്ങനെയുണ്ട്? ഉടനെ പറഞ്ഞു, ഇപ്പം പണ്ട് ഫോണിൽ കൂടെ സംസാരിക്കത്തില്ല, ഇപ്പം പുള്ളി ഫോണിൽ കൂടെ സംസാരിക്കാൻ തുടങ്ങിയത്. ഇതേ ഒരു തൊണ്ടവേദന മാറിയ കാര്യമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ ഗാർഗിൾ വീട്ടിൽ പോയി ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്ത കഥയല്ല ഈ പറയുന്നത്. ഇന്ന് പറയുന്നത് 2 മാസത്തിന് ശേഷമാണ് സാക്ഷി പറയാൻ വിളിച്ചത്. ചെവി തുറക്കുമെന്ന് കർത്താവ് പറഞ്ഞാൽ, ചെവി തുറക്കുമെന്ന് കർത്താവ് പറഞ്ഞാൽ, കണ്ണു തുറക്കുമെന്ന് കർത്താവ് പറഞ്ഞാൽ, അവൻ ഇന്നും എന്നും ജീവിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് ഈ പൈതൽ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം സാംബാസ്റ്റർ വന്നപ്പം നമ്മളോട് പറഞ്ഞു, നമുക്ക് ഒരു രോഗി സൗഖ്യമായ എത്ര ചെറിയ രോഗമാണെങ്കിലും നമുക്കൊരു സന്തോഷം വേണം. ഞാൻ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെ ദുഃഖം അതൊന്ന്. നിങ്ങൾക്ക് എന്നാ ഒരു സന്തോഷം? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഹിയറിംഗ് എയ്ഡ് വെച്ച് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ സഹോദരൻ ഉണ്ടായി, നമ്മുടെ കുഞ്ഞോൻ ചായനല്ല, വേറൊരു കുഞ്ഞോൻ ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങളൊക്കെ വിളിക്കുന്ന പൊട്ടൻ കുഞ്ഞുമോനെന്നായിരുന്നു. പക്ഷെ പുള്ളി ചെവിയിൽ ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇവൻ്റെ കാര്യം ഓർത്തപ്പോൾ, ഇവനൊരു 2 വർഷം ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ പ്രശ്നമില്ല, 2 വർഷം കഴിയുമ്പോൾ പിള്ളേരത് വിളിക്കാൻ തുടങ്ങിയത്. പക്ഷെ കർത്താവ് അത് സമ്മതിച്ചില്ല, അത് കർത്താവ് സമ്മതിച്ചില്ല, അത് കർത്താവ് സമ്മതിച്ചില്ല, അത് കർത്താവ് സമ്മതിച്ചില്ല, അത് കർത്താവ് സമ്മതിച്ചില്ല. നാളെ 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 ലോകത്തിൻ്റെ മുമ്പിൽ ഇവനൊരു പരിഹാസപാത്രമാകാതിരിപ്പാൻ. ഇവർ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ. ഇവർ നാട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്നാ കിട്ടി? അവർക്ക് ധൈര്യത്തോട് പറയാം, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ചെവി തുറക്കാൻ. ഞാനിന്ന് വിട്ടുതരികളെ നിങ്ങളെ സ്തുതിച്ചില്ലേലും ഞാൻ സ്തുതിക്കും, കാരണം എനിക്കറിയാം എന്റെ കർത്താവിന്റെ വാഗ്ദത്തം ഇവിടെ സംഭവിക്കുക. കത്തോലിക്ക സഭ ഒരുത്തരെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ, പല അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ, ജനുവരി 1 മുതൽ ഇവിടെ വിളിച്ചു പറയുന്ന ഓരോ പ്രവാചകന്മാരും വിളിച്ചു പറഞ്ഞു, അത് കഴിഞ്ഞ് താഴോട്ട് വന്ന ഓരോ ഉപദേശിമാരും പറഞ്ഞു, ഇവിടെ രോഗികൾ സൗഖ്യമാകും. ഇത് മുട്ടയിലുള്ള പനി മാറിയ സൗഖ്യമല്ല ഞാൻ പറയുന്നത്, 2 ചെവിയും കേൾക്കാൻ കഴിയാത്ത, രണ്ട് ചെവിയും കേൾക്കാൻ കഴിയാത്ത കുഞ്ഞിനെ ദൈവത്തിന് സൗഖ്യമാക്കാമെങ്കിൽ ഇതൊരത്ഭുതമല്ലേ സഹോദര? നിങ്ങൾ വിശ്വസിക്കുന്നു ഇതൊരത്ഭുതമാണെന്ന്? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പാട്ട് പാടുന്നതിനൊരു അർത്ഥമില്ലേ? ഇല്ലേ? കുരുടരൻ കണ്ണുകൾ തുറക്കുന്നവൻ, ചെകിടരൻ ചെവികളെ തുറന്നവൻ, അവൻ മാറാത്ത ദൈവം. നമ്മൾ പണ്ട് പ്രവർത്തിച്ച ദൈവത്തെ അല്ല പ്രാർത്ഥിക്കുന്നത്. ഇന്നും 2014 ജൂലൈ മാസം 11 അത്ഭുതം ചെയ്യുന്ന ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത്. അവൻ അസാധാരണക്കാരനായ ദൈവമാണ്. അവൻ നമ്മളിലൂടെ ചെയ്യാൻ തുടങ്ങിയാൽ അവൻ അസാധാരണമേ ചെയ്യുള്ളൂ. ഇവൻ്റെ ചെവി തുറന്നെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? ഇനി നമുക്ക് വേറെ സാക്ഷ്യമൊന്നും ഉണ്ട്, അവൻ്റെ അപ്പനും അമ്മയുണ്ട്. ഇത് ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞതിന് കാരണം, ഇന്ന് കർത്താവ് ചെവികളെ തുറക്കും, ഇന്ന് കർത്താവ് അകത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ചെവി സംബന്ധമായി ബുദ്ധിമുട്ടുള്ള എത്ര പേര് ഈ ഹോളിൽ നിൽപ്പുണ്ട്? എൻ്റെ ബ്രദറിൻ്റെ ചെവിക്ക് പ്രകാശങ്ങളുടെ ചെവി ഇവിടെ വെച്ച് തുറന്നല്ലേ ഞങ്ങളെ? ആമേൻ, ആമേൻ, ആമേൻ. ചെവി തുറക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ അത്ഭുതമല്ല, ഒരു സാധാരണ കാര്യമേ അല്ല. നല്ല പ്രമുഖമായ ഡോക്ടർമാരെ ഒരു നിഗമനം,
അത് ഡോക്ടർമാരുടെ ദൈവമാണ്. കർത്താവ് ഞാൻ നിങ്ങളുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഹല്ലേലൂയ. ഡോക്ടർമാരുടെ നിഗമനങ്ങളെ മാറ്റുന്ന ദൈവം. ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ നിങ്ങളൊരു മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. കർത്താവ് എന്താ പറഞ്ഞത് അത് വിശ്വസിക്കുക. അപ്പൊ എല്ലാ ഡോക്ടർമാരെയും കാണിച്ചതാ. ഇനി ഈ ഡോക്ടറെ കൊണ്ട് നിങ്ങൾ കാണിക്കണം, പ്രമുഖനായ ഡോക്ടറെ തന്നെ കാണിക്കണം. ആമേൻ. ഹല്ലേലൂയ. ചെവിക്ക് പ്രോളമുള്ളൊരു കൈ പൊക്കിക്ക് പ്രാർത്ഥിക്കാൻ പോവാം. പാസ്റ്റർ, ഒരു കാര്യം, വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഉടനെ ഓഡിയോ ടെസ്റ്റ് എടുക്കണം. ഞാൻ ഓഡിയോ ടെസ്റ്റ് എടുക്കുന്നില്ല, ദൈവത്തെ വിശ്വസിക്കുന്നു. വേണേ ഒന്നെടുത്ത് ഒരു തെറ്റും ഇല്ല എടുക്കുന്നതിനകത്ത്, അതിനകത്തൊരു കുഴപ്പമില്ല. സ്തോത്രം. ചെവിക്ക് പ്രോബ്ലം കൈ പൊക്കിക്കുക വേഗത്തിൽ. ഒരാള് ചെവി സംബന്ധമായി പ്രോബ്ലം ഉള്ളവർ, ഇയർ ബാലൻസ്, ഓക്കെ, ഇയർ ബാലൻസ് പ്രോബ്ലം ഉള്ളവർ പൊക്കിക്കും. രണ്ട് മൂന്ന് അമ്മമ്മി, ഓക്കെ. ഇനിയുണ്ടോ? നിങ്ങളുടെ ഏത് ഭാഗത്തെ ചെവിക്കാ പ്രശ്നം, ആ ചെവിയിലോട്ട് കൈ അങ്ങ് വെച്ചടക്കി. ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ഇവിടെ അവിടോട്ട് കൈവെക്ക്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു മതിയായവൻ, യേശു സൗഖ്യമാക്കുന്നവൻ, കുരുടരൻ കണ്ണുകൾ തുറക്കുന്നവൻ, ചെകിടരൻ ചെവിയെ കേൾപ്പിക്കുന്നവൻ. അവൻ ഇന്നലെ ഇന്നും എന്നും മാറാത്തവൻ. അവൻ ഒരിക്കലും മാറുകയില്ല. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ചെവി ചെവി കേൾക്കാത്തവർ ചെവി പൊത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും. ആ കേൾക്കാത്ത ചെവി പൊത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ ആദ്യം ചെവിയുടെ കേൾവിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് ഇംബാലൻസ് മാറാൻ പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് ഹാർട്ടിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. കവി ചെവി കേൾക്കാത്തവർ ചെവി പൊത്തിപ്പിടിച്ചു. പിതാവേ, ഞങ്ങളുടെ പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ സ്പിരിറ്റ് ഓഫ് ഡെഫ്നെസ്സിനെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ റിബ്യൂക്ക് ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ കേൾവിയെ നശിപ്പിക്കുന്ന ദുഷ്ട ആത്മാവിനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭാഷിക്കുന്നു. ചെവികൾ തുറന്നു വരട്ടെ, ചെവികൾ തുറന്നു വരട്ടെ, ചെവികൾ തുറന്നു വരട്ടെ. എല്ലാ ഇംബാലൻസുകളും മാറട്ടെ. ചെവി സംബന്ധമായ സകല രോഗങ്ങളും ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.